അങ്ങനെ കൗരവന്മാർ താമസിക്കുന്നതായുള്ള സന്ദർഭത്തിലാണ് ജ്യേഷ്ഠനായ ദുര്യോധനന്റെ നേതൃത്വത്തിൽ ദുശാസനനും മറ്റുള്ള അനുജന്മാരും ഒക്കെയായിട്ട് ഈ സഭയിലേക്ക് മയം നിർമ്മിച്ചതായിട്ടുള്ള അത്ഭുത സഭ കാണാൻ അവര് പുറപ്പെടുന്നത്. ദുര്യോധനൻ ഈ അത്ഭുത സഭയിലേക്ക് വരുമ്പോൾ അദ്ദേഹത്തിന്റെ മനസ്സ് മുഴുവൻ അസൂയ കൊണ്ടും മത്സരം കൊണ്ടും ശത്രുത കൊണ്ടും കലങ്ങി മറിയുകയായിരുന്നു. അപ്പൊ വിപരീത ബുദ്ധിയായിരുന്നു. അതുകൊണ്ട് അദ്ദേഹത്തിന് ഇവിടെ കാണുന്നതൊക്കെ വിപരീതമായിട്ട് കണ്ടു. അദ്ദേഹം വാതിലുണ്ട് എന്ന് വിചാരിച്ച് ഒരു ഭാഗത്ത് കൂടെ ചെന്ന് കയറി. കയറിയപ്പോ അവിടെ വാതിലില്ല. വാസ്തവത്തില് ചെന്ന് മുട്ടി ആ ചുമരില്. അപ്പൊ ചുമരില് വാതില് പോലെ ചിത്രപ്പണികൾ നിർമ്മിച്ചു വെച്ചിരിക്കുകയാണ് അല്ലെ. 3D ഫിഗേഴ്സ്. വാതിലുണ്ട് എന്ന് തോന്നും, ഉള്ളിലേക്ക് പ്രവേശിക്കാമെന്ന് തോന്നും. ചെന്ന് കാലെടുത്ത് വെക്കുമ്പോ നേരെ ചെന്ന് തലമുട്ടി. പിന്നെ യഥാർത്ഥ വാതിൽ കണ്ടാ തിരിച്ചറിയാതെയായി അദ്ദേഹത്തിന്. അദ്ദേഹം തപ്പിത്തടഞ്ഞ് നടക്കാൻ തുടങ്ങി. വേറൊരു ഭാഗത്തേക്ക് അദ്ദേഹം ചെന്നപ്പോ ഇങ്ങനെ വെള്ളം തിരയടിക്കണു താഴത്തെ നില തറയില്. അദ്ദേഹത്തിന് വെള്ളമാണെന്ന് കരുതിയിട്ട് അദ്ദേഹം വസ്ത്രമൊക്കെ അങ്ങോട്ട് പൊക്കി പിടിച്ച് കാല് തത്തി തത്തി വെച്ചുകൊണ്ട് വെള്ളത്തിൽ കാല് വെക്കുന്നത് പോലെ വെച്ച് 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 നടക്കുകയാണ്. ബാക്കിയാർക്കും ആ വിപരീത ദൃഷ്ടിയില്ല. അപ്പൊ ഇദ്ദേഹത്തിന്റെ നടത്തം കണ്ടിട്ട് എല്ലാവർക്കും വല്ലായ്മ തോന്നുന്നുണ്ട്, ചിരി വരുന്നുണ്ട്. പക്ഷേ ഈ സഭയില് ഇങ്ങനെയൊക്കെ നടക്കുമെന്ന് കണ്ടുകൊണ്ട് വ്യാസൻ യുധിഷ്ഠിരനോട് നേരത്തെ തന്നെ പറഞ്ഞു വെച്ചിട്ടുണ്ട്, അത്യാഹിതങ്ങളൊന്നും ഉണ്ടാവാതെ നോക്കണം, അനുജന്മാരെയൊക്കെ നിയന്ത്രിച്ചു വെക്കണം, ഇത് അസൂയക്കുള്ള സ്ഥാനമാണ്, ഇവിടെ ഇത് കണ്ടുകഴിഞ്ഞാൽ കൗരവന്മാരുടെ ഉള്ളിലുള്ള ശത്രുത വർദ്ധിക്കാനിടയുണ്ട് എന്നുള്ള സൂചനകൾ വ്യാസൻ യുധിഷ്ഠിരന് കൊടുത്തിട്ടുണ്ട്. അത് കാരണം യുധിഷ്ഠിരൻ അനുജന്മാരോടൊക്കെ പറഞ്ഞിട്ടുണ്ട്, മിണ്ടരുത്, ഒന്നും കൗരവന്മാരെ വേദനിപ്പിക്കുന്ന രീതിയിൽ അവരുടെ ഉള്ളിലെ ശത്രുത വളർത്തുന്ന രീതിയിൽ ഒന്നും മിണ്ടിപ്പോകരുത് എന്നൊക്കെ അനുജന്മാരോടൊക്കെ ചട്ടം കെട്ടി വെച്ചിരുന്നു. പക്ഷേ ബാക്കിയുള്ള അനുജന്മാരൊക്കെ അടങ്ങിയിരുന്നു. ഇതൊക്കെ കണ്ടിട്ട് നല്ല ചിരി വരുന്നുണ്ട് എല്ലാവർക്കും. അർജുനനും നകുല സഹദേവന്മാർക്കും പാഞ്ചാലിക്കും ഭീമനും ഒക്കെ ചിരി വന്നു. അതിൽ ഭീമന് മാത്രം ചിരി ഒതുക്കാൻ പറ്റുന്നില്ല, ആള് നിഷ്കളങ്കനാണ്. അപ്പോ അദ്ദേഹം പൊട്ടി പൊട്ടി ചിരിച്ചുപോയി പരിഹസിച്ചുകൊണ്ട്. ജ്യേഷ്ഠൻ രൂക്ഷമായി നോക്കുന്നുണ്ട്. യുധിഷ്ഠിരൻ ഭീമനെ അടങ്ങിയിരിക്കാൻ പറയുന്നുണ്ട്, പക്ഷെ ഭീമന് സഹിക്കുന്നില്ല, ഭീമന്റെ ചിരി പുറത്തേക്ക് വന്നു. അതുപോലെ പാഞ്ചാലിയും വേറൊരു ഭാഗത്ത് നിന്നുകൊണ്ട് പാഞ്ചാലിക്കും ചിരി സഹിക്കാനായില്ല. അടുത്ത് ശ്രീകൃഷ്ണനും ഉണ്ട്. ശ്രീകൃഷ്ണ ഭഗവാൻ പാഞ്ചാലിക്ക് കണ്ണും കാണിച്ചു കൊടുത്തു, ആയിക്കോളൂ എന്നുള്ള മട്ടില്. എന്തോ ഭഗവാന്റെ ഉദ്ദേശം എന്താണെന്ന് നമുക്കേ അറിയുള്ളൂ അല്ലെ. കഥകളെല്ലാം കഴിഞ്ഞു കഴിഞ്ഞപ്പോഴാണ് നമ്മൾ അറിയുന്നത് ഭഗവാൻ ഇവിടെ ആ മഹാഭാരത യുദ്ധത്തിനുള്ള ബീജാവാപം ചെയ്യുകയാണ്. ഈ ദുര്യോധനന്റെ ഉള്ളിലുള്ള ദുഷ്ടതരങ്ങളെ മുഴുവൻ പുറത്തേക്ക് കൊണ്ടുവരാൻ, അദ്ദേഹത്തിന്റെ ഉള്ളിലുള്ള ശത്രുത മുഴുവൻ പുറത്തേക്ക് കൊണ്ടുവരാൻ, ലോകത്തിന്റെ മുമ്പിൽ കാണിച്ചു കൊടുക്കാൻ ഇദ്ദേഹം എത്ര ദുഷ്ടനാണ്, അതുകൊണ്ട് ഇദ്ദേഹം കൊല്ലപ്പെടേണ്ടവനാണ് എന്നത് ലോകത്തിന് കാണിച്ചു കൊടുക്കാൻ വേണ്ടി ഭഗവാൻ ഒരവസരം ഉണ്ടാക്കുകയാണ്. മഹാഭാരത യുദ്ധത്തിനുള്ള ഒരു ബീജാവാപം നടക്കുന്നത് ഇവിടെയാണ്. വാസ്തവത്തിൽ ഈ ദുര്യോധനന്റെ അസൂയയിൽ നിന്ന്, മത്സര ബുദ്ധിയിൽ നിന്ന് പാണ്ഡവന്മാരോടുള്ള അദ്ദേഹത്തിന്റെ അസഹിഷ്ണുത വർദ്ധിച്ചു വർദ്ധിച്ചു വരികയാണ്. അപ്പോ ഭഗവാൻ കൃഷ്ണൻ പാഞ്ചാലിക്കും ഭീമസേനനും ചില ആംഗ്യം കാണിച്ചുകൊണ്ട് ചിരിച്ചോളാൻ പറഞ്ഞപ്പോൾ അവർ കൈകൊട്ടി ചിരിക്കുന്നുണ്ട്. അതിൻ്റെ ഇടയിലാണ് കുറച്ചു ദൂരം നടന്നു കഴിഞ്ഞപ്പോൾ ഭീമസേനൻ വെള്ളം കഴിഞ്ഞു, ഇനി സ്ഥിരമായിട്ടുള്ള തറയാണെന്ന് കരുതി കാലെടുത്ത് വെച്ചത് നല്ല ആഴമുള്ളതായിട്ടൊരു ജലാശയത്തിലേക്കായിരുന്നു. വെള്ളത്തിൽ വീണ് അദ്ദേഹം വെള്ളം കുടിച്ച് മുങ്ങി പൊങ്ങി. അദ്ദേഹത്തിന്റെ വസ്ത്രമൊക്കെ നനഞ്ഞ് അദ്ദേഹം മറ്റുള്ളവരുടെ മുമ്പില് വല്ലാതെ അപമാനിതനായി, അപഹാസ്യനായി. എല്ലാവർക്കും ചിരി വരുന്നുണ്ട്.
കൗരവന്മാർക്ക് എന്തെന്നില്ലാത്ത ദേഷ്യം വരുന്നുണ്ട്. പാഞ്ചാലിയും ഭീമസേനനും പൊട്ടിപ്പൊട്ടിച്ചിരിക്കുന്നുണ്ട്. ഈ ഇതിൽ വെച്ചിട്ടാണ് ദുര്യോധനൻ അതിൽ നിന്ന് കയറിയതിനു ശേഷം തിരിഞ്ഞു നോക്കാതെ ദേഷ്യപ്പെട്ട് നടന്നു പോയത്. ഉള്ളില് ഈ പാണ്ഡവന്മാരോട് മുഴുവനുള്ള വൈരാഗ്യം വെച്ചുകൊണ്ട്, അതിൽ പ്രത്യേകിച്ച് പാഞ്ചാലിയോടും ഭീമനോടുമുള്ള അദ്ദേഹത്തിന്റെ വൈരാഗ്യം ഉള്ളില് ആളിക്കത്തുകയാണ്. അപ്പൊ തിരിച്ച് ഹസ്തിനപുരത്തിൽ എത്തിയതായിട്ടുള്ള അദ്ദേഹത്തിന് ഒരു ഭ്രാന്തനെ പോലെയായി. ഊണുമില്ല, ഉറക്കുമില്ല, ഒന്നും ചെയ്യാൻ സാധിക്കുന്നില്ല അദ്ദേഹത്തിന്. ആകെ അസ്വസ്ഥൻ, രാവും പകലും എന്ന് പറഞ്ഞ പോലെ വെപ്രാളപ്പെട്ട് കൂട്ടിലടച്ച എരികിനെ പോലെ എന്നൊക്കെ പറഞ്ഞ പോലെ അദ്ദേഹം കിടന്നിങ്ങനെ വെപ്രാളപ്പെടുകയാണ്. ഉറക്കമില്ല അദ്ദേഹത്തിന്, പലതും ആലോചിക്കേണ്ട. ദുശാസനമായിട്ടും കർണനുമായിട്ടും ശകുനിയുമായിട്ടും എന്ത് ചെയ്യാം, എങ്ങനെ ഇവരെ നശിപ്പിക്കാം, എങ്ങനെ ഇവരുടെ ഐശ്വര്യം മുഴുവൻ തട്ടിയെടുക്കാം, ഇവരെ ഒന്നുമില്ലാത്തവരാക്കി തീർക്കാം എന്നുള്ള ഒരു പ്രതികാരത്തിനുള്ള ആലോചന നടക്കുകയാണ് അവിടെ. അങ്ങനെയാണ് യുദ്ധത്തിൽ എന്തായാലും ഇവരെ തോൽപ്പിക്കാൻ പറ്റില്ല എന്ന് തൽക്കാലം എല്ലാവരും പറഞ്ഞ് മനസ്സിലാക്കിച്ചു. ഇപ്പൊ അവര് ശക്തന്മാരാണ്, അവർക്ക് ഒരുപാട് ബന്ധുബലമായിട്ടുണ്ട്. അവരെ ഇപ്പൊ നമ്മൾ യുദ്ധത്തിൽ ചെന്നു കഴിഞ്ഞാൽ നമ്മുടെ പ്രജകളും എതിർക്കും, നമ്മുടെ ഭാഗത്തും ശക്തിയില്ലാതാവും. അതുകൊണ്ട് അവരെ രാജ്യത്തു നിന്ന് അകറ്റാനുള്ള വഴിയാണ് നോക്കേണ്ടത്. അധികാരമില്ലാതാക്കുകയാണ് വേണ്ടത്. പ്രജകളിൽ നിന്ന് അകറ്റി ചിരകാലം അവരെ കാട്ടിലേക്ക് അയക്കണം. അങ്ങനെ കാട്ടിൽ വസിച്ചു കഴിയുമ്പോൾ ജനങ്ങളുമായിട്ട് ബന്ധമില്ലാതാവുമ്പോൾ, ജനപിന്തുണയില്ലാതാവുമ്പോൾ നമുക്ക് ജനപിന്തുണകൾ ആർജിക്കുകയും ചെയ്യാം. അങ്ങനെ അവരെ ഏതെങ്കിലും ഒരവസരത്തില് കൊന്നുകളയാം. പിന്നീട് നമുക്കിവിടെ ഒരു ഭീഷണി ഇല്ലാത്ത രീതിയിൽ അവരെ ഉന്മൂലനം ചെയ്യാം എന്നൊക്കെ ഉള്ളതായിട്ടുള്ള പ്ലാനുകൾ. അപ്പൊ അതിനു വേണ്ടിയിട്ടാണ്, അതിനുള്ള വഴി എന്താണ് എന്ന് ചോദിച്ചപ്പോൾ ശകുനിയാണ് അതിന് ഉപദേശം കൊടുക്കുന്നത്. ഏറ്റവും നല്ല വഴി, ഈ യുധിഷ്ഠിരന് ചൂതുകളിയിൽ കമ്പമുണ്ട്, പക്ഷേ പരിചയം കുറവാണ്. കളിയിൽ അദ്ദേഹം അത്ര വലിയ നിപുണനൊന്നുമല്ല, സമർത്ഥനൊന്നുമല്ല. പക്ഷെ ഒരു വ്യസനം അദ്ദേഹത്തിനുണ്ട്. വ്യസനം എന്ന് പറഞ്ഞാൽ വീക്ക്നെസ്. ചൂതുകളി ഒരു വീക്ക്നെസ് ആണ് യുധിഷ്ഠിരന്. മാത്രമല്ല, ഏത് വെല്ലുവിളികളും സ്വീകരിക്കുക എന്നുള്ളത് ഒരു ക്ഷത്രിയന്റെ ധർമ്മമാണ്. യുധിഷ്ഠിരൻ എന്ന വാക്ക് തന്നെ അതാണ് അർത്ഥം. യുധി സ്ഥിരനാണ്. യുദ്ധരംഗത്ത് വെല്ലുവിളികൾ വരുമ്പോൾ സ്ഥൈര്യം പ്രകടിപ്പിക്കുന്ന ക്ഷത്രിയ സ്വഭാവമുള്ള ആളാണ് യുധിഷ്ഠിരൻ. അതുകൊണ്ട് എന്ത് വെല്ലുവിളി വന്നാലും അദ്ദേഹം സ്വീകരിക്കും. കാരണം ഒരു രാജാവ് എന്ന് പറഞ്ഞാൽ സകലകലാവല്ലഭനായിരിക്കണം. ആ രാജാവിനെ മറ്റുള്ളവർ ആരെങ്കിലും ഏതെങ്കിലും രംഗത്തില് തോൽപ്പിക്കുക എന്ന് പറഞ്ഞാൽ അത് മോശമായിട്ടുള്ള കാര്യമായിട്ടാണ് ക്ഷത്രിയന്മാർ കരുതുന്നത്, രാജധർമ്മം കരുതുന്നത്. കാരണം രാജാക്കന്മാരെന്ന് പറഞ്ഞാൽ തന്നെ ഒന്നാമത് അവർക്ക് എല്ലാ സൗകര്യങ്ങളും ഉണ്ട്, അവർ പ്രിവിലേജ്ഡ് ആണ്. ഏത് കലകളും അഭ്യസിക്കാനും ഏത് വിദ്യയും നേടിയെടുക്കാനും എല്ലാ സാഹചര്യമുള്ളവരാണ്. അതുകൊണ്ട് തന്നെ അവരെല്ലാ രംഗത്തും പ്രഗത്ഭരായിരിക്കണം. രാജാന്നുള്ള വാക്കിന്റെ അർത്ഥം തന്നെ പ്രകാശിക്കുന്നവൻ, ഷൈൻ ചെയ്യുന്നവൻ എന്നാണ്. രാജതേ ഇതി രാജാ, വൺ ഹൂ ഷൈൻസ് ആൻഡ് ഔട്ട്ഷൈൻസ് അതേഴ്സ് എന്നുകൂടി അർത്ഥമാണ്. മറ്റുള്ളവരെ നിഷ്പ്രഭരാക്കുന്ന പ്രഭാവമുള്ളവനാണ് രാജാവ്. അതാണ് ശരിക്കുള്ള രാജധർമ്മപ്രകാരമുള്ള ഒരു രാജാവിന്റെ ഗുണം. ഒരു രാജാവ് നിന്നാൽ കൂടെ നിൽക്കുന്ന ആളുകളെയും അദ്ദേഹത്തെയും തമ്മിൽ തിരിച്ചറിയാൻ അദ്ദേഹത്തിന്റെ തേജസ്സും അദ്ദേഹത്തിന്റെ ശരീരഭാഷയും പ്രഭാവവും അദ്ദേഹത്തിന്റെ വാക്കും നോക്കും. എങ്ങനെയാണോ മറ്റ് മൃഗങ്ങളുടെ കൂട്ടത്തിൽ സിംഹം നിന്നാൽ എങ്ങനെയിരിക്കും? സിംഹം ഞാൻ ഇവിടുത്തെ രാജാവാണെന്ന് പറഞ്ഞറിയിക്കൊന്നും വേണ്ട, അത് സ്വയം അതിന്റെ പ്രതാപം ആ നിൽപ്പിൽ തന്നെ ഉണ്ട്.
ഒരിക്കലും ദീനമായിട്ടിരിക്കുന്ന ഒരു സിംഹത്തെ നമുക്ക് കാണാൻ പറ്റില്ല. എത്ര പ്രായമായിട്ടുള്ള സട പൊഴിഞ്ഞ സിംഹമാണെങ്കിലും അതിനും അതിൻ്റെതായിട്ടൊരു ശൗര്യമുണ്ട്. അപ്പൊ ആ ഒരു അതുപോലെ ഏത് സഭയിലും മറ്റുള്ളവരുടെ നടുവിൽ നിൽക്കുമ്പോൾ സൂര്യ തേജസ്സോടെ മറ്റുള്ളവരെയൊക്കെ നിഷ്പ്രഭമാക്കുന്ന ആ ഒരു പ്രഭാവമുള്ളവനാണ് രാജാവ്. അവനെ ജനങ്ങളൊക്കെ സ്നേഹിക്കും, ബഹുമാനിക്കും, ആദരിക്കും. അപ്പൊ എല്ലാ രംഗത്തും പ്രാഗല്ഭ്യമുള്ളവനായിരിക്കണം ഒരു യഥാർത്ഥ രാജാവ്. അപ്പൊ ആ ഒരു നിശ്ചയം, ആ ഒരു അറിവ് നമ്മുടെ യുധിഷ്ഠിരന്റെ ഉള്ളിലുണ്ട്. അതുകൊണ്ട് അദ്ദേഹം ഏത് വെല്ലുവിളികളും സ്വീകരിക്കുക എന്നുള്ളത് അദ്ദേഹത്തിന്റെ ഒരു സ്വഭാവമാണ്. യുധിസ്ഥിരനാണ് അദ്ദേഹം, അതാണ് യുധിഷ്ഠിരൻ. യുദ്ധത്തിൽ സ്ഥിരതയുള്ളവൻ, മുന്നോട്ട് വെച്ച കാല് പിന്നോട്ട് വെക്കാത്തവൻ, വെല്ലുവിളികളെ സ്വീകരിക്കുന്നവൻ, ക്ഷത്രിയ ധർമ്മം നല്ലതുപോലെ പാലിക്കുന്നവൻ. അപ്പൊ ചൂതുകളി, ചതുരംഗക്കളി അദ്ദേഹത്തിന് വലിയ എക്സ്പേർട്ട് അല്ല, എങ്കിലും അതിൽ താല്പര്യമുണ്ട്. അങ്ങനെയുള്ള അത് മനസ്സിലാക്കിയിട്ടാണ് ദുര്യോധനന്റെ എതിരായിട്ട് ചൂതുകളിക്ക് യുധിഷ്ഠിരനെ പ്രേരിപ്പിക്കുന്നത്. ബാക്കി ഏത് കായിക വിനോദങ്ങളോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രംഗത്തിലൂടെയാണെങ്കിൽ അവരെ തോൽപ്പിക്കാൻ പറ്റില്ല. അപ്പൊ ആകെ കൂടി ഒരു വീക്ക്നെസ്, ഒരു ലൂപ്പ് ഹോൾ പാണ്ഡവരെ വഞ്ചിക്കാൻ ഈ ഒരു വീക്ക്നെസ്സേ പറ്റുള്ളൂ. അപ്പൊ അതിൽ ശകുനിയാണെങ്കിൽ കാലാകാലങ്ങളായി ഇതിനു വേണ്ടി അദ്ദേഹം അഭ്യാസം ചെയ്തു വരുന്ന ആളാണ്. അക്ഷഹൃദയം എന്ന് പറയുന്ന ചൂതുകളിയുടെ എല്ലാ മർമ്മങ്ങളും നല്ലതുപോലെ പ്രാക്ടീസ് ചെയ്ത് വെച്ചിരിക്കുന്ന ആളാണ്. അദ്ദേഹം വിചാരിച്ചാൽ വിചാരിച്ചതുപോലെ ആ കരുക്കളെ നീക്കും, പകിടകളെ നയിക്കും. അദ്ദേഹത്തിന്റെ കൈകളിൽ എപ്പോഴും പകിടയും ഉരുട്ടിക്കൊണ്ടാണ് അദ്ദേഹം നടക്കുക. ബാല്യത്തിൽ തുടങ്ങിയതാണ്. അതിന്റെയൊക്കെ പുറകിൽ എന്തൊക്കെയോ കഥകളുണ്ട്. ആരുടെ? അദ്ദേഹത്തിന്റെ അച്ഛന്റെ തന്നെ തൊടയിലെ അസ്ഥി കൊണ്ടുണ്ടാക്കിയതാണ് ഈ പകിടകൾ എന്നൊക്കെ ഉള്ളതായിട്ട് കഥകളുണ്ട്. അങ്ങനെയുള്ള ആ ചൂതുകളിയിൽ എക്സ്പേർട്ട് ആയിട്ടുള്ള ശകുനിയാണ് പറയുന്നത്, ഞാൻ ഇവനെ കൈകാര്യം ചെയ്തോളാം, അവനെ ചൂതുകളിക്ക് വെല്ലുവിളിക്കാം നമുക്ക്. അതിന് നമ്മൾ ചെന്ന് നേരിട്ട് വിളിച്ചാൽ വരില്ല. രാജാവായിട്ടുള്ള അച്ഛനെ കൊണ്ട്, ധൃതരാഷ്ട്രനെ കൊണ്ട് തന്നെ അത് സമ്മതിപ്പിച്ച് അദ്ദേഹത്തെ കൊണ്ട് തന്നെ ക്ഷണിപ്പിക്കാം എന്ന് പറഞ്ഞുകൊണ്ടാണ് അച്ഛനെ കൊണ്ട് ദുര്യോധനനും ദുശാസനും ഇത് പറഞ്ഞ് സമ്മതിപ്പിക്കുന്നത്. ഈ മകന്റെ ഈ ഒരവസ്ഥ കണ്ട് ഊണുമുറക്കവുമില്ലാതെ ക്ഷീണിതനായിരിക്കുന്ന, ദുഃഖിതനായിരിക്കുന്ന മകനോടുള്ള അമിതമായിട്ടുള്ള മമതയും വാത്സല്യവും, മകന്റെ ആഗ്രഹം സാധിച്ചു കൊടുക്കാൻ ആ വൃദ്ധൻ അന്ധനായിട്ടുള്ള രാജാവ് തയ്യാറാവുകയാണ്. അദ്ദേഹം അതിനായിക്കൊണ്ട് പാണ്ഡവരെ ക്ഷണിക്കാൻ മറ്റേ ഇന്ദ്രപ്രസ്ഥത്തിലേക്ക് ദൂതുമായിട്ട് അവർക്ക് തന്നെ വിശ്വസ്തനായിട്ടുള്ള, പാണ്ഡവന്മാർക്ക് തന്നെ വിശ്വസ്തനായിട്ടുള്ള വിദുരനെ തന്നെയാണ് അയക്കുന്നത്. അങ്ങനെ ഈ ക്ഷണം സ്വീകരിച്ചുകൊണ്ട് ഈ കളിക്ക് തയ്യാറായിക്കൊണ്ട് പാണ്ഡവന്മാർ വരികയാണ്. സഭാപർവത്തിലെ രണ്ടാമത്തെ സഭ ഈ ഹസ്തിനപുരത്തിൽ നടക്കുന്നതായിട്ടുള്ള ഈ ചൂതുകളി അതിനോടനുബന്ധമായിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പൊ ഇതുവരെ ഇന്ദ്രപ്രസ്ഥം എന്ന സഭയിൽ നടന്നതായിട്ടുള്ള കാര്യങ്ങൾ, ഇവരുടെ ഉള്ളിലുണ്ടാക്കിയ ശത്രുത അത് എത്ര വലുതാക്കി, എത്ര അസൂയയും മത്സരബുദ്ധിയും വൈരാഗ്യവും വർദ്ധിപ്പിച്ചു രാജസൂയ യാഗത്തിലൂടെ എന്ന് കണ്ടു. അതിനുശേഷം ഉള്ളതാണിപ്പോ ചൂതുകളി. എല്ലാവർക്കും അറിയാവുന്ന കളിയാണ് അല്ലെ, അതിനെക്കുറിച്ച് അറിയാവുന്നതാണ്. കള്ളച്ചൂത്, കള്ളച്ചൂത് എന്ന് പറഞ്ഞാലും കള്ളച്ചൂതിനേക്കാൾ ശകുനി ചൂതിൽ എക്സ്പേർട്ടാണ്, അതാണ് അതിൻ്റെ ശരിയായിട്ടുള്ള. അപ്പൊ തനിക്ക് തുല്യനല്ലാത്ത യുധിഷ്ഠിരനെ ആ ചൂതുകളിയിലൂടെ മോഹിപ്പിച്ച് മോഹിപ്പിച്ച് അദ്ദേഹത്തിന്റെ സ്വാധീനത്തിലുള്ള സർവസ്വവും പണയമാക്കി വെച്ച് തട്ടിയെടുക്കുകയാണ് ഉണ്ടായത്. ഇന്ദ്രപ്രസ്ഥം എന്ന രാജധാനി അടക്കം, അതിലുള്ള സൈന്യങ്ങളടക്കം,
ധനം മുഴുവൻ ഓരോന്നോരോന്നായി പ്രലോഭിപ്പിച്ച് പ്രലോഭിപ്പിച്ച് ആ കളിയിലൂടെ തട്ടിയെടുത്തു. അവസാനം സഹോദരന്മാരെയും തന്നെ തന്നെയും പണയം വയ്ക്കുന്ന ഒരവസ്ഥയിലേക്ക് വന്നു. അത് കഴിഞ്ഞ് പഞ്ചപാണ്ഡവന്മാരും അടിമകളായി, ദുര്യോധനന്റെ അധീനതയിലായി. പാഞ്ചാലി എന്നതായിട്ടുള്ള തന്റെ ഭാര്യയെയും അവസാനം ദുര്യോധനൻ വെല്ലുവിളിച്ചു. ഇനിയുമുണ്ടല്ലോ അങ്ങടയില് പണയത്തിനുള്ള സാധനം, പണയത്തിനുള്ള മുതൽ കയ്യിലുണ്ടല്ലോ. അങ്ങയുടെ പത്നി പാഞ്ചാലി അവളെ പണയമാക്കി വെച്ചുകൊണ്ട് മത്സരിക്കൂ, അഥവാ അങ്ങ് ജയിക്കുകയാണെങ്കിൽ ഈ നഷ്ടപ്പെട്ടതെല്ലാം വിട്ടുതരാം എന്നുള്ള രീതിയിൽ വാഗ്ദാനം ചെയ്തപ്പോ യുധിഷ്ഠിരൻ ആ വെല്ലുവിളി സ്വീകരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ ഉള്ളിലുള്ള ആ മോഹം, എങ്ങനെയെങ്കിലും എല്ലാം വീണ്ടെടുക്കാമെന്നുള്ളതായിട്ടുള്ള മോഹവും കൊണ്ട് അദ്ദേഹം പാഞ്ചാലിയെയും പണയം മുതലാക്കി വെച്ചുകൊണ്ട് കളിച്ചു, അതിലും പരാജയപ്പെട്ടു. അങ്ങനെ പാഞ്ചാലി അടക്കം പഞ്ചപാണ്ഡവന്മാരും ദുര്യോധനന്റെ അധീനതയിലായി അടിമകളായി തീരുകയാണ്. ഈ സന്ദർഭത്തിലാണ് നടക്കാൻ പാടില്ലാത്ത അതിനീചമായിട്ടുള്ള ഒരു കൃത്യം ആ സഭയിൽ വെച്ച് നടക്കുന്നത്. അതാണ് പാഞ്ചാലിയെ സഭയിലേക്ക് വലിച്ചഴിച്ചു കൊണ്ടുവരുന്ന രംഗം. അപ്പൊ ആ സമയത്ത് പാഞ്ചാലി ഋതുമതിയായിരുന്നു എന്നും സഭയിൽ വരാൻ പാടില്ലാത്ത സന്ദർഭമായിരുന്നു, അവള് ഒരു ഭാഗത്ത് അന്തപുരത്തിൽ ഒതുങ്ങിയിരിക്കുന്നതായിട്ടുള്ള സന്ദർഭത്തിലാണ് ദുര്യോധനൻ ആജ്ഞാപിക്കുന്നത് ദുശാസനോട്, അവളെ വലിച്ചഴിച്ചുകൊണ്ട് വരൂ എന്ന്. അവളെ കൊണ്ടുവരൂ സഭയിലേക്ക്, അവളിപ്പോ നമ്മുടെ അടിമയാണ് എന്ന് പറഞ്ഞ് ദുശാസനനെ അയക്കുന്നതും, ആ ദുശാസനൻ വിളിക്കുമ്പോൾ പാഞ്ചാലി വരാൻ തയ്യാറില്ലാതിരുന്നപ്പോൾ ആ ദുശാസനൻ പാഞ്ചാലിയെ മുടിക്കുത്തിന് പിടിച്ച് വലിച്ചഴിച്ചുകൊണ്ട് വരുന്നതും, ആ മുടിക്കെട്ടൊക്കെ അഴിഞ്ഞു കൊണ്ടുവരുന്നതായിട്ടുള്ള സന്ദർഭത്തിൽ, അങ്ങനെ ഒരു കുലവധുവായിട്ടുള്ള ദിവ്യജന്മമായ പാഞ്ചാലിയെ ഈ സഭയിൽ ഇങ്ങനെ വലിച്ചഴച്ചുകൊണ്ട് വരുന്നു. അവിടെ വെച്ച് വലിച്ചഴച്ചുകൊണ്ട് വരിക മാത്രമല്ല, പിന്നെയും അപമാനങ്ങൾ തുടർന്നുല്ലോ. ദുര്യോധനൻ തന്റെ തുടയെ നഗ്നമാക്കിയിട്ട് വസ്ത്രം തുടയിൽ നിന്ന് മാറ്റി ആ തുടയിലേക്ക് പാഞ്ചാലിയെ ക്ഷണിക്കുന്നുണ്ട്. ഇവിടെ വന്നിരിക്കൂ, നീ ഇപ്പൊ എന്റെ ദാസിയാണ്, എന്റെ തുടയിൽ വന്നിരിക്കൂ എന്ന് പറഞ്ഞുകൊണ്ട് സഭയിൽ എല്ലാവരുടെയും മുമ്പില് കാരണവന്മാരൊക്കെ ഉണ്ട്, ഭീഷ്മരും ദ്രോണരും കൃപരും ദുര്യോധനനും അല്ല ധൃതരാഷ്ട്രനും വിദുരരും ഇങ്ങനെയുള്ള കാരണവന്മാരൊക്കെ ഉള്ള സഭയിലാണ് ഈ ധിക്കാരിയായിട്ടുള്ള ദുര്യോധനൻ തന്റെ ഉള്ളിൽ പുകയുന്ന പ്രതികാരം, തന്നെ സഭയിൽ വെച്ച് ചിരിച്ച് അപമാനിച്ചതായിട്ടുള്ള പാഞ്ചാലിയോടുള്ള പ്രതികാരം, അദ്ദേഹം ഇങ്ങനെയൊക്കെയാണ് തീർക്കുന്നത്. അങ്ങനെ തന്റെ തുട കാണിച്ച്, നഗ്നമായ തുട കാണിച്ചുകൊണ്ട് ഇവിടെ വന്നിരിക്കൂ എന്ന് ആജ്ഞാപിക്കുകയും അതിന് പറഞ്ഞാൽ കേൾക്കാതിരുന്നതായിട്ടുള്ള ആ പാഞ്ചാലിയെ വസ്ത്രം കൊണ്ട് വസ്ത്രം വലിച്ചഴച്ച് കൊണ്ടുവരാനായിട്ട് ആജ്ഞാപിച്ചതായിട്ടുള്ള സന്ദർഭത്തിൽ ദുശാസനൻ ആ ദേവിയുടെ ഏക വസ്ത്രമാണ് ധരിച്ചിരുന്നത്, ഋതുമതിയായിരുന്നത് കൊണ്ട് ആ വസ്ത്രത്തെ പിടിച്ച് വലിക്കുന്നതും സഭയിൽ നഗ്നയാക്കാനുള്ളതായിട്ടുള്ള, നാണം കെടുത്താനുള്ളതായിട്ടുള്ള ഒരു അടിമയെ പോലെ, അല്ലെങ്കിൽ അതിലും മോശമായിട്ട് എല്ലാ ധർമ്മങ്ങളും വെടിഞ്ഞുകൊണ്ട് സ്ത്രീകളുടെ എന്താ പറയുക ചാരിത്രത്തെ അല്ലെങ്കിൽ മാനത്തെ എല്ലാം നിന്ദിച്ചുകൊണ്ട് അപമാനിച്ചുകൊണ്ട് ആ ഒരു സഭ ഒരു സഭയല്ലാതെ ആവുന്ന ഒരു രംഗം. സഭയിൽ സഭ്യമായതേ നടക്കാവൂ അല്ലെ, സഭ എന്ന് പറഞ്ഞാൽ അവിടെ സഭ്യം എന്നുള്ള ഒരു കാര്യമുണ്ട്. ഇവിടെ അസഭ്യമായിട്ടുള്ളതല്ല നടക്കുന്നത്, അസഭ്യമായിട്ടുള്ളതാണ്. സഭയിൽ നടക്കാൻ പാടില്ലാത്ത കാര്യങ്ങളെയാണ് അസഭ്യം എന്ന് പറയുക. അങ്ങനെയുള്ള അസഭ്യം നടക്കുന്ന ഒരു രംഗമായിട്ട്, ഒരു ഒരു കൂത്തരങ്ങായിട്ട് മാറി അധപ്പതിക്കുന്നതായിട്ടൊരു സഭയായിട്ട് അവിടെ കാണാം. അപ്പൊ നിസ്സഹായായിട്ടുള്ള പാഞ്ചാലി ഇത്രയും പുരുഷന്മാരുടെ നടുവില് ഏകയായി വിലപിക്കുന്ന വിലാപം അത് കണ്ടിട്ടുള്ളവർക്ക് ആർക്കും മറക്കില്ല. പിന്നെ നമ്മുടെ സീരിയലുകളിലും സിനിമയിലും
പല രംഗത്തും നാടകങ്ങളിലൊക്കെ അവതരിപ്പിക്കുന്നത് കണ്ടാൽ തന്നെ നമുക്കൊക്കെ കരള് ഉണ്ടെങ്കിൽ അലിയും, പൊട്ടും, ഹൃദയം തകർന്നു പോകും. അതുപോലെയുള്ളതായിട്ടുള്ള രംഗങ്ങളാണ് അവിടെ നടന്നത്. മഹാഭാരതം ഒറിജിനൽ വായിച്ചാൽ നമുക്കറിയാം എത്ര നീചമായിട്ടുള്ളൊരു രംഗമാണതെന്ന്. എവിടെയും നടക്കാൻ പാടില്ലാത്തതാണ്, ലോകത്തെവിടെയും നടക്കാൻ പാടില്ലാത്തതാണ്. അത്രയും നീചമായിട്ടുള്ള പ്രവൃത്തികളാണ് അവിടെ നടന്നത്. അവിടെ കർണനും എല്ലാം ഈ പരിഹാസത്തിൽ പങ്കെടുക്കുന്നു. ഓരോരുത്തരും തങ്ങളാലാവുന്ന ഈ മുറിവിൽ മുളക് പുരട്ടുന്നത് പോലെയുള്ള പ്രവൃത്തികൾ ദുര്യോധന പക്ഷത്ത് ദുര്യോധനനെ പ്രീണിപ്പിച്ചുകൊണ്ട് ചെയ്യുന്നുണ്ട്. ആ ദുര്യോധനനെ പ്രോത്സാഹിപ്പിക്കുകയാണ് കർണനും ശകുനിയും. ആ പക്ഷത്തുള്ള ശിശുപാലാദികളും അങ്ങനെയുള്ള ആളുകളൊക്കെ ഉണ്ടെങ്കിൽ അവരൊക്കെ. അപ്പോ ഈ സന്ദർഭത്തിൽ ഈ കാരണവന്മാരൊക്കെ വെറും എന്താ പറയുക, ബൊമ്മകളെ പോലെ നിസ്സഹായരായിരിക്കുകയാണ്. അവരെയൊക്കെ വിളിച്ച് കരയുന്നുണ്ട് ഈ അബലയായ, എന്താ പറയുക, അശരണയായ സ്ത്രീ. ഇത്രയും വലിയൊരു ഭരതൻ ഭരിച്ചതായുള്ള ഈ സാമ്രാജ്യത്തിലെ ഈ കുരുവംശത്തിൽ എത്രയെത്ര രാജർഷിമാർ ഭരിച്ചതായിട്ടുള്ള സിംഹാസനമാണിത്. ഈ സാമ്രാജ്യത്തിലെ ഈ ഒരു സഭയിൽ വെച്ച് ഇങ്ങനൊരു നീചകൃത്യം നടക്കുമ്പോൾ ഇത് തടയാൻ ഇവിടെ ആരുമില്ലേ? ഇവിടെ ക്ഷത്രിയരായിട്ട് ആരുമില്ലേ? ശക്തരായിട്ട് ആരുമില്ലേ? ധർമ്മമറിയുന്നവർ ആരുമില്ലേ എന്ന് വിളിച്ച് വിളിച്ച് പറഞ്ഞുകൊണ്ട് ഓരോരുത്തരെയും പേര് വിളിച്ച് കരയുന്നുണ്ട്. ധൃതരാഷ്ട്രനോട് പറയുന്നു, ഭീഷ്മരോട് പറയുന്നു, ദ്രോണരോട് പറയുന്നു. ഇവരെയൊക്കെ വിളിച്ച് പറയുമ്പോഴും ഇവരൊക്കെ ചെവി അടഞ്ഞവരെ പോലെ ഇരിക്കുകയാണ്. തന്റെ ഭർത്താക്കന്മാരെ വിളിച്ച് അപേക്ഷിക്കുന്നുണ്ട്, ഇത് ന്യായമാണോ, ഇത് ധർമ്മമാണോ, എന്നെ പണയം വെക്കാൻ നിങ്ങൾക്ക് അർഹതയുണ്ടോ മുതലായ കാര്യങ്ങളൊക്കെ ചോദിക്കേണ്ട അദ്ദേഹം. ദേവി പഞ്ചാലിയുടെ അതിരൂക്ഷമായിട്ടുള്ള വിമർശനങ്ങൾക്ക് യുധിഷ്ഠിരൻ നിന്ന് ഒരുങ്ങുന്നുണ്ട്. അതൊക്കെ കേട്ടിട്ട് ഭീമൻ തിളച്ചു മറിയുന്നുണ്ട്. അർജുനനും നകുല സഹദേവന്മാർക്കും സഹിക്കാനാവുന്നില്ല. അവരൊക്കെ ആയുധങ്ങളുമായിട്ട് എഴുന്നേൽക്കുന്നുണ്ട്. പക്ഷെ അവർക്ക് ആയുധം പോലും പണയം വെച്ചിരിക്കുന്ന അവസ്ഥയാണ്. ആയുധങ്ങൾ എടുക്കാനുള്ള അധികാരമില്ല ദുര്യോധനെതിരായിട്ട്. അപ്പൊ ചീറി പാഞ്ഞ് പുറത്തേക്ക് ഇവരുടെ നേരെ പാഞ്ഞ് വരാൻ നിൽക്കുന്ന ഭീമനെ പോലും യുധിഷ്ഠിരൻ തടയുന്നു, അർജുനൻ തടയുന്നു. ആ സമയത്ത് ജ്യേഷ്ഠനെ ശപിക്കുന്നുണ്ട് ഭീമൻ. ജ്യേഷ്ഠനെ വല്ലാതെ ധിക്കരിക്കുന്നുണ്ട്, വല്ലാതെ ചീത്ത വിളിക്കുന്നുണ്ട്. ഇതെല്ലാം അവിടെ നടക്കുന്നുണ്ട്. ജ്യേഷ്ഠൻ ചെയ്ത തെറ്റുകൾ എടുത്തു പറഞ്ഞുകൊണ്ട് ഭീമൻ സത്യസന്ധനാണ്, നിഷ്കളങ്കനാണ്. അദ്ദേഹം ഉള്ളത് മറച്ചു വെക്കാതെ തുറന്നു പറയുന്ന സന്ദർഭമുണ്ട്. അപ്പൊ ഈ സന്ദർഭത്തിലാണ് ഈ ഭീമന്റെ ശപഥങ്ങൾ വരുന്നത്. ഈ പാഞ്ചാലിയെ വസ്ത്രാക്ഷേപം ചെയ്യുകയും ഉപദ്രവിക്കുകയും ചെയ്തതായിട്ടുള്ള ആ ദുശാസനന്റെ മാറ് പിളർന്ന് ആ ചോര കൊണ്ട് ചോര കുടിക്കും ഞാൻ, ആ ചോര കൊണ്ട് ഞാൻ ഇവളുടെ തലമുടി കെട്ടുള്ളൂ. നഗ്നമായ തുടകൾ കാണിച്ച് ദ്രൗപദിയെ ഇരിക്കാൻ പറഞ്ഞതായിട്ടുള്ള ഭീമസ് ആ ദുര്യോധനന്റെ തുട ഞാൻ അടിച്ച് പിളർക്കും, എന്റെ ഗദാപ്രഹരമേറ്റ് ആ തുട ഞാൻ ചതച്ചരയ്ക്കും മുതലായിട്ടുള്ള രീതിയിൽ ഭീമനും അതുപോലെ ദ്രൗപദിയും ഇവരെ ശപിക്കുന്നുണ്ട്. ദ്രൗപദിയും പറയുന്നുണ്ട്, ഞാൻ എന്റെ ഈ അഴിഞ്ഞ തലമുടി കെട്ടണമെങ്കിൽ ഈ ദുശാസനന്റെ രക്തം പുരണ്ട കൈകളെ കൊണ്ടേ ഞാനിനി ഈ തലമുടി കെട്ടുള്ളൂ എന്നൊക്കെ പറഞ്ഞ് പ്രഖ്യാപിക്കുന്നു. അങ്ങനെ ആ ദേവിയെ സഭയിൽ അപമാനിക്കുന്നതായിട്ട് സമയത്ത് ഓരോരുത്തരോടും വിളിച്ച് ചോദിക്കുമ്പോൾ ഈ ഭീഷ്മരടക്കം അതിൽ നിന്ന് കൈയൊഴിഞ്ഞ് മാറി നിൽക്കുകയാണ് ചെയ്യുന്നത്. ധർമ്മസ്യ തത്വം നിഹിതം ഗുഹായാം, ധർമ്മത്തിന്റെ തത്വം രഹസ്യമാണ്, അത് വ്യാഖ്യാനിക്കാനാവില്ല എന്നൊക്കെ പറഞ്ഞ് ഒരു കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള ഒരു അവസ്ഥയിലാണ് ഭീഷ്മരും അവിടെ ഇരിക്കുന്നത്. വാസ്തവത്തിൽ അവിടെ ഭീഷ്മരൊന്ന് എഴുന്നേറ്റൊന്ന് ഗർജിച്ചിരുന്നെങ്കിൽ ഇതൊന്നും നടക്കില്ലായിരുന്നു. ദുര്യോധനെയും ദുശാസനെയും നോക്കി ഒരു ഉച്ചത്തിൽ ഒരു വാക്ക് ഗർജിച്ചിരുന്നെങ്കിൽ
നിർത്തിനട എന്ന് പറഞ്ഞ് ഒന്ന് അലറിയിരുന്നെങ്കിൽ, ഇത് അധർമ്മമാണ് എന്ന് അദ്ദേഹം വിളിച്ചു പറഞ്ഞിരുന്നെങ്കിൽ അപ്പൊ തീരുമായിരുന്നു ഇതെല്ലാം. പക്ഷേ എല്ലാ ധർമ്മവും അറിയുന്ന അദ്ദേഹം അവിടെ നിസ്സഹായനായി ആ ദുര്യോധനന്റെ ചെയ്തികൾക്ക് മൂകസാക്ഷിയായി നിൽക്കുന്ന ഒരവസ്ഥയാണ് നമ്മൾ കാണുന്നത്. അപ്പൊ അങ്ങനെ തന്നെ രക്ഷിക്കാൻ ആരുമില്ലാതായ ഈ അവസ്ഥയിലാണ് ആ ദേവി ഭഗവാനെ ശരണം പ്രാപിക്കുന്നത്, ശ്രീകൃഷ്ണ ഭഗവാനെ വിളിക്കുന്നത്. ദ്വാരകാവാസിൻ എന്ന് വിളിച്ചതായിട്ടുള്ള സമയത്ത് വസ്ത്രം വന്നില്ല എന്നും ഹൃദയവാസ ഹൃദയനാഥ എന്ന് വിളിച്ച് ഭഗവാനെ വിളിച്ച് വിലപിച്ചതായിട്ടുള്ള സമയത്ത് അക്ഷയീയമായിട്ടുള്ള വസ്ത്രം കൊടുത്ത് ഭഗവാൻ അനുഗ്രഹിച്ചു. ദുശാസനൻ ദേവിയുടെ വസ്ത്രം അഴിക്കുന്തോറും അത് കൂടിക്കൂടി വന്നു, അക്ഷയീയമായിട്ട് വന്ന് ദുശാസനൻ തളർന്നു വീണു. ദേവിയുടെ വസ്ത്രം അപ്പോഴും അഴിഞ്ഞിരുന്നില്ല, തീർന്നിരുന്നില്ല. അപ്പൊ അങ്ങനെ ഭഗവാനാണ് ഈ ഒരു സഭയിൽ വെച്ച് ആ ദ്രൗപദിയുടെ മാനം കാത്തത്. അപ്പൊ ഇത് അധർമ്മമാണ് എന്നുള്ളത് ഭഗവാൻ തെളിയിക്കുകയാണ് അവിടെ ചെയ്തത്. ഈ ചെയ്തത് ഒരു സ്ത്രീയെ, ഒരു രാജ്ഞിയെ, ഭാവിയിൽ രാജ്ഞിയാവാനിരിക്കുന്നവളെ, മഹാരാജ്ഞിയായിരിക്കേണ്ടവളെ ഈ രീതിയിൽ എല്ലാവരുടെയും മുമ്പിൽ വെച്ച് നഗ്നയാക്കി അപമാനിക്കുന്നതായിട്ടുള്ള ഒരു പ്രവൃത്തി, അത് ഏതൊരു സ്ത്രീയാണെങ്കിലും ഇങ്ങനൊരു സഭയിൽ വെച്ച് അപമാനിക്കുന്നത് ഏറ്റവും നീചമായിട്ടുള്ള പ്രവൃത്തിയാണെന്ന് ഭഗവാൻ ലോകത്തിന് കാണിച്ചു കൊടുക്കുകയാണ് ചെയ്തത്. അതിൽ നിന്ന് ആ സ്ത്രീയെ രക്ഷിക്കുക എന്നുള്ളതാണ് എല്ലാവരുടെയും അപ്പോഴുള്ള മുഖ്യ ധർമ്മം. ബാക്കിയുള്ളതൊക്കെ പിന്നെയാണ് ആലോചിക്കേണ്ടത്. ഈ സ്ത്രീയെ ഇങ്ങനെ സഭയിൽ വെച്ച് അപമാനിക്കുമ്പോൾ അത് ഏത് പ്രകാരത്തിലും തടയുക, അതാണ് മുഖ്യധർമ്മം എല്ലാവർക്കും, ഏത് പൗരനും. അപ്പൊ അടിമകളായിരിക്കുന്ന പാണ്ഡവന്മാർക്കുമാവാം, ഈ കൗരവ സഹോദരന്മാർക്കാവാം, ഭീഷ്മർക്കും ദ്രോണർക്കും എല്ലാവർക്കും ഇടപെടാമായിരുന്നു. പക്ഷെ ആരും ഇടപെടാതിരിക്കുന്നത് ഈ ദുര്യോധനനോടുള്ള വിധേയത്വം കൊണ്ടാണ്. അത് ഭീഷ്മർ പിന്നീട് പറയുന്നുണ്ട്, ഞാൻ വിത്തസ്യ ദാസ സർവേ സർവേയം എന്ന്, എല്ലാവരും ധനത്തിന്റെ ദാസന്മാരാകുന്നു, ഭൃത്യന്മാരാകുന്നു, ധനികന്മാരുടെ മുമ്പില് എല്ലാവരും നിസ്സഹായന്മാരായി പോകുന്നു എന്നുള്ള ആ ഒരു സത്യം ശരശയ്യയിൽ കിടന്നുകൊണ്ട് ഭീഷ്മർ തുറന്നു പറയുന്നുണ്ട്. പാഞ്ചാലി തന്നെ വസ്ത്രാക്ഷേപം ചെയ്ത ഈ കൃത്യത്തെക്കുറിച്ച് ശരശയ്യയിൽ കിടക്കുന്ന ഭീഷ്മരോട് ചോദിക്കുമ്പോഴാണ് ഭീഷ്മർ ഇത് പറയുന്നത്, വിത്തസ്യ ദാസ സർവേയം, എല്ലാവരും ധനത്തിന്റെ വൃത്യന്മാരായി പോകുന്നു, എല്ലാവരും അടിമകളായി പോകുന്നു, അധികാരവും ധനവും ഉള്ളവരുടെ മുമ്പിൽ എല്ലാവരും ഓച്ചാനിച്ചു നിൽക്കുന്നു. ആ എന്താ പറയുക, ബലവാൻ പറയുന്നതാണ് ധർമ്മം, ധനികൻ പറയുന്നതാണ് ധർമ്മം, ധനികനെ അനുകൂലിക്കുന്നതാണിന്നത്തെ സമൂഹം, അധികാരത്തിലിരിക്കുന്നവർ ചെയ്യുന്ന തെറ്റുകളെയൊക്കെ ന്യായീകരിക്കുന്നതാണ് ഇന്നത്തെ സമൂഹം, അതാണ് ലോകം എന്ന് അന്ന് തുടങ്ങി ഇന്നൊന്നുമല്ല. അപ്പൊ ഇന്ന് പിന്നെ ഈ കലികാലത്ത് ഇങ്ങനെയൊക്കെ ആയാലേ അല്ലെ, ഇന്നിപ്പോ ന്യായീകരണ തൊഴിലാളികളെ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്, ദിവസവും വൈകുന്നേരമായ ടി വി നിറച്ച് ചർച്ചകൾ ന്യായീകരണ തൊഴിലാളികളുടെ, ഈ കള്ളന്മാരുടെയും കൊള്ളക്കാരുടെയും പ്രവൃത്തികളെ മുഴുവൻ ന്യായീകരിക്കാനായിക്കൊണ്ട് കുറെ എണ്ണം. അപ്പൊ ഇത് ഇന്നലെയും തുടങ്ങിയതല്ല, ആ കാലത്തും ധനത്തിന്റെ അധികാരത്തിന്റെ ഒക്കെ അടിമകളായിരിക്കുന്ന ആളുകൾ, അതാണ് ഭീഷ്മരുടെയും ദ്രോണരുടെയും ഒക്കെ അവസ്ഥ. അവർ പോലും ഒന്നും മിണ്ടാതെ മൂകസാക്ഷികളായിരുന്നു. അപ്പൊ ഇങ്ങനെ പാഞ്ചാലി ഭഗവാനാൽ വസ്ത്രം കൊടുത്ത് രക്ഷിക്കപ്പെട്ടു. പാഞ്ചാലി ഈ കൗരവ വംശം മുടിഞ്ഞു പോകുമെന്ന് പറഞ്ഞ് ശപിക്കുന്നുണ്ട്. ഇത് കേട്ട് നടുങ്ങുകയാണ് ധൃതരാഷ്ട്രർ. തന്റെ മക്കൾ മുഴുവൻ നശിച്ചു പോകും, ഓരോരുത്തരെയും ഏതേത് രീതിയിൽ ഭീമനും അർജുനനും ഒക്കെ കൊല ചെയ്യും, ശകുനിയെ സഹദേവൻ കൊല്ലും, ഇന്നവരെ ഇന്നവർ കൊല്ലും എന്ന് പറഞ്ഞ് ഓരോരുത്തരെയും എണ്ണി എണ്ണി
കൊല്ലുന്നതിനെ കുറിച്ച് പാഞ്ചാലി വിളിച്ച് 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 പറയുന്നുണ്ട്. ഇത് കേട്ട് നടുങ്ങിയതായിട്ടുള്ള ധൃതരാഷ്ട്രർ ഇടപെടുകയാണ്. അപ്പോഴാണ് ഇടപെടുന്നത്, പാഞ്ചാലിയെ മോചിപ്പിക്കാനായിക്കൊണ്ട് ആജ്ഞാപിക്കുകയാണ് അദ്ദേഹം. ദുര്യോധനനും ദുശാസനനും കർണനും ശകുനിക്കും അത് സമ്മതമല്ലായിരുന്നു. പക്ഷെ അവരുടെ സമ്മതം നോക്കാതെ തന്റെ വംശത്തിന്റെ നാശത്തെ ഭയപ്പെട്ടുകൊണ്ട് ധൃതരാഷ്ട്രൻ അപ്പൊ ഇടപെടുകയും പാണ്ഡവന്മാരെ അല്ലെങ്കിൽ ദ്രൗപദിയെ ഉടനെ മോചിപ്പിക്കൂ എന്ന് പറഞ്ഞു. അങ്ങനെ ധൃതരാഷ്ട്രന്റെ ആജ്ഞപ്രകാരം ദ്രൗപദിയെ മോചിപ്പിച്ചു. ധൃതരാഷ്ട്രർ തന്റെ ഭയം കൊണ്ട് ദ്രൗപദിയെ സാന്ത്വനിപ്പിക്കാനായിക്കൊണ്ട് ദ്രൗപദിയോട് നിനക്ക് എന്താ വരം വേണ്ടതെന്ന് വെച്ചാൽ ചോദിച്ചോളൂ, ഏത് വരവും നിനക്ക് ചോദിക്കാം എന്ന് പറഞ്ഞ് ചോദിച്ചതായിട്ടുള്ള സമയത്ത് ദ്രൗപദി ആവശ്യപ്പെട്ടത് ഈ പാണ്ഡവന്മാരെ സ്വതന്ത്രരാക്കാനാണ്. പാണ്ഡവന്മാരെ സ്വതന്ത്രരാക്കി അതിനുശേഷം വീണ്ടും നിനക്ക് ഇനി എന്താ വരം വേണ്ടതെന്ന് ചോദിക്കുന്നുണ്ട്. ദ്രൗപദി പറഞ്ഞു, ഇനിയിപ്പോ എനിക്കൊന്നും വേണ്ട, എന്റെ ഭർത്താക്കന്മാർ സ്വതന്ത്രരായി കഴിഞ്ഞാൽ പിന്നെ അവരുടെ കാര്യം അവർ നോക്കിക്കോളും, ഇനിയും ഔദാര്യം സ്വീകരിക്കാൻ ഞാൻ തയ്യാറല്ല, ഇനിയും ഔദാര്യം സ്വീകരിക്കാൻ ഞാൻ തയ്യാറല്ല എന്ന് ആപത്തിൽ ഒരു ഔദാര്യം സ്വീകരിച്ചു, പിന്നീട് തന്റെ ഭർത്താക്കന്മാർ സ്വതന്ത്രരായതോടുകൂടി മറ്റൊരു ഔദാര്യം സ്വീകരിക്കാൻ പോലും തയ്യാറില്ലാത്ത ധർമ്മനിഷ്ഠയുള്ളവളായ ദ്രൗപദിയെ നമുക്ക് അവിടെ കാണാം. അതാണ് ധർമ്മം, അതാണ് ക്ഷത്രിയ സ്വഭാവം. അനാവശ്യമായിട്ട് മറ്റുള്ളവരിൽ നിന്ന് ഒരു ഔദാര്യവും സ്വീകരിക്കില്ല. ഇവിടെ ഒറ്റ ഔദാര്യമേ സ്വീകരിച്ചുള്ളൂ, അത് ആപത്തിൽ നിന്ന് രക്ഷയ്ക്ക് വേണ്ടി മാത്രം. ഇപ്പൊ തന്റെ ഭർത്താക്കന്മാരെ സ്വതന്ത്രരാക്കലാണ് തന്നെ കൊണ്ട് സാധിക്കേണ്ടത്, ഈ വരമായിട്ട് അതാണ് ചോദിക്കേണ്ടത് എന്ന് പറഞ്ഞാൽ അത് മാത്രം ആവശ്യപ്പെട്ട് പിന്നീടൊരു വരം വേണ്ട എന്ന് പറഞ്ഞ് അങ്ങനെ സ്വതന്ത്രരായ ശേഷം ഇവർ തിരിച്ച് ഇന്ദ്രപ്രസ്ഥത്തിലേക്ക് പോകുമ്പോൾ പോയതാണ് വീണ്ടും വിളിച്ചു വരുത്തുകയാണ് രണ്ടാമതൊരു കളിക്ക്. ഉറക്കമില്ലാതായ ദേഷ്യം അടക്കാൻ പറ്റാത്ത ദുര്യോധനൻ പിന്നെയും അച്ഛനെ നിർബന്ധിച്ച് വീണ്ടും കളിക്കാൻ വിളിച്ചിട്ടാണ് രണ്ടാമതൊരു പ്രാവശ്യം കൂടി കളിക്കുന്നത്. അപ്പോൾ അതിൽ മത്സരത്തിൽ എന്താണ് വെച്ചാൽ രാജ്യം പണയം വെച്ചുകൊണ്ട് 12 വർഷം വനവാസവും 1 വർഷം അജ്ഞാതവാസവും എന്നുള്ളതായിട്ടുള്ള ആ ഒരു വ്യവസ്ഥയാണ് വെക്കുന്നത്. അങ്ങനെ ആ കളിയിലും ശകുനി തന്നെ ദുര്യോധനന് വേണ്ടി കളിച്ച് ജയിച്ച് 12 വർഷം വനവാസവും 1 വർഷം അജ്ഞാതവാസവും കഴിഞ്ഞു വന്നാൽ അവരുടെ പാതി രാജ്യം, അർഹതപ്പെട്ട രാജ്യം അവർക്ക് തിരിച്ചു കൊടുക്കും എന്നുള്ള ഒരു വ്യവസ്ഥയിൽ ആ കളിയിലും പരാജയപ്പെട്ടതായിട്ടുള്ള പാണ്ഡവന്മാർ പിന്നീട് എല്ലാവരുടെയും അനുമതി മേടിച്ച് എല്ലാവരോടും യാത്ര പറഞ്ഞുകൊണ്ട് വനത്തിലേക്ക് പോകുന്ന ആ രംഗത്തോട് കൂടിയിട്ടാണ് ഈ സഭാപർവം എന്നുള്ളതായിട്ടുള്ള പർവം അവസാനിക്കുന്നത്. പിന്നീട് വനപർവം എന്നുള്ളതായിട്ടുള്ള പർവം ആരംഭിക്കുന്നു. വനപർവം, വിരാടപർവം, ഉദ്യോഗപർവം, ഈ 3 പർവങ്ങളും കഴിഞ്ഞിട്ടാണ് പിന്നെ ഭീഷ്മപർവത്തിലെ ഗീത. അപ്പൊ നമുക്ക് നാളെ വനപർവവും വിരാടപർവവും ഒക്കെ കാണാം. ഇന്നിവിടെ നിൽക്കട്ടെ. അപ്പൊ ഒരിക്കലും ഒരു രാജധാനിയിൽ, സഭയിൽ സംഭവിക്കാൻ പാടില്ലാത്ത അധർമ്മങ്ങളാണ് ഈ കുരുസഭയിൽ നടന്നത്. എത്ര അധപ്പതിച്ചിരിക്കുന്നു അന്നത്തെ ആളുകൾ എന്ന് കാണിച്ചു തരികയാണ്. അപ്പൊ അതിനൊക്കെ മൂകസാക്ഷികളായി നിന്ന ഈ വൃദ്ധന്മാരും ഉത്തരവാദികളാണ്. ഭീഷ്മരും ദ്രോണരുമൊക്കെ ഈ ധർമ്മച്യുതിയിൽ വലിയ പങ്ക് വഹിക്കുന്നവരാണ്. അവരാരെങ്കിലും ശക്തമായിട്ട് അതിൽ ഇടപെട്ടിരുന്നെങ്കിൽ, അഭിപ്രായം പറഞ്ഞിരുന്നെങ്കിൽ ആ സഭ മര്യാദയ്ക്കുള്ള സഭയായി മാറിയേനെ. അപ്പൊ ഇങ്ങനെയുള്ള ഒരു കാലഘട്ടത്തിലാണ് ഈ യുദ്ധം അനിവാര്യമായി വരുന്നത്. അല്ലാതെ വെറുതെ തമാശയ്ക്കുള്ളൊരു യുദ്ധമായിരുന്നില്ല, അധികാരം പിടിച്ചെടുക്കാനുള്ള യുദ്ധവുമായിരുന്നില്ല.
ജ്യേഷ്ഠാനുജന്മാർ തമ്മിലുള്ള സ്വത്തിനുള്ള വടം വലിയ ആയിരുന്നില്ല, വലിയ ധർമ്മയുദ്ധം തന്നെയാണത്. അത് നമുക്ക് ഇനിയും തുടരാം, നാളെ തുടരാം. വനപർവം. ഓം കായേന വാചാ മനസേന്ദ്രിയൈവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാത് കരോമി യദ്യത് സകലം പരസ്മൈ നാരായണയേതി സമർപ്പയാമി. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം.